നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഓണമെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഓണസദ്യ തന്നെയാണ്. പരിപ്പും പപ്പടവും പായസവും കൂട്ടി വാഴയിലയിൽ കഴിക്കുന്ന തിരുവോണ സദ്യ. ഓണ ദിവസം വീടുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ഒന്നിച്ചൊരു സദ്യ. തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതോടെ സ്വന്തം പറമ്പിലെ വാഴയിലകളിൽ നിന്നും നല്ല ഇലകൾ വെട്ടിയെടുത്താണ് നാം ഓരോരുത്തരും ഓണമുണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പല വീടുകളിലും വാഴ പോലും ലഭ്യമല്ല. വീട്ടിൽ വാഴയില്ലെങ്കിലും ഓണസദ്യ വാഴയിലയിൽ തന്നെയാകണമെന്ന് മലയാളിക്ക് നിർബന്ധമാണ്. പണ്ടുകാലത്ത് സ്വന്തം വീട്ടിൽ വാഴയില ഇല്ലാതെയെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നും വാഴയില വെട്ടിയും ചോറുണ്ടിരുന്നു. എന്നാൽ ഇന്ന് അടുത്ത വീട്ടിൽ നിന്നല്ല, അയൽ സംസ്ഥാനമാണ് നമുക്ക് ഓണമുണ്ണാൻ ഇലകൾ നൽകുന്നത്. 100 കൂട്ടം വിഭവങ്ങൾ ഉണ്ടെങ്കിലും തൂശനിലയിട്ട് തുമ്പപ്പൂച്ചോറ് വിളമ്പി സദ്യ ഉഷാറാകൂവെന്ന് പറയാറുണ്ട്. സംസ്ഥാനത്ത് വളരെ കുറച്ച് വാഴ കർഷകരുണ്ടെങ്കിലും വാഴകൾ പലതും വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും നാശം വന്നു. അത്തം മുതൽ ആരംഭിക്കുന്ന ഓണാഘോഷങ്ങൾക്ക് വലിയ അളവിൽ വാഴയില ആവശ്യമാകാറുണ്ട്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് വാഴയില എത്തുന്നത്. കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗൾഫ് നാടുകളിലും സജീവമായി നടക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കും മേട്ടുപ്പാളയത്ത് നിന്നാണ് തൂശനിലകൾ എത്തിക്കുന്നത്. നിലവിൽ 2 രൂപയാണ് ഒരു വാഴയിലയുടെ വില. മുൻകാലങ്ങളിൽ 6 രൂപ മുതലായിരുന്നു വില. ഇന്ന് വില വർദ്ധിച്ചിട്ടുണ്ട്. 100 കെട്ടുകളാക്കിയാണ് വിൽപ്പന നടത്തുക. തിരുവോണമാകുന്നതോടെ വില ഇനിയും ഉയരാൻ സാധ്യതയേറെയാണ്. ഇനി തിരുവോണമുണ്ണാൻ പേപ്പർ വാഴയിലയെ ആശ്രയിക്കേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.